മലപ്പുറത്തും ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കും. അഷ്കരലി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ്. പക്ഷേ മലപ്പുറം ജില്ലയുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രചാരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മലപ്പുറം നഗരസഭ മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി എ പി ഷിഹാബിന്റെ, യു ഡി എഫ് സ്ഥാനാർത്ഥി എ പി ഷിഹാബിന്റെ പ്രചാരണമാണ്. ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് അവസാന ദിവസം ഒരു രാവിലെ തന്നെ ഒരു കൊട്ടിക്കലാശം ആരംഭിച്ച ഒരു പ്രതീതിയാണ് നമുക്ക് ഈ വാർഡ് കാണാൻ കഴിഞ്ഞത്. നിരവധി പ്രവർത്തകരും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രത്യേക വേഷ സംവിധാനം അണിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ ആ ഒരു കാഴ്ച, അതുപോലെ തന്നെ ബാൻഡ് സെറ്റും അതുപോലെ ഡി ജെ ഉൾപ്പെടെയുള്ള വലിയ ആഘോഷ പ്രചാരണങ്ങൾ, ഒരുപക്ഷെ കോവിഡിന്റെ ഇടയിലും വലിയ ആവേശ പ്രചാരണങ്ങളോടുകൂടിയാണ് ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത്. നിരവധി പ്രവർത്തകർ രാവിലെ മുതൽ ഓരോ വാർഡിന്റെ മുക്കും മൂലയും സ്പർശിക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും യുവാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലെ പ്രചാരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോവിഡ് ഭീതികൾക്കിടയിൽ പോലും, ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനത്തിൽ, വലിയ കൊട്ടിക്കലാശങ്ങളിലേക്ക് നമ്മുടെ നാടും നഗരവും ഒക്കെ എത്തിയിരിക്കുന്നു. ഗ്രാമീണ മേഖലകളൊക്കെ തന്നെ സജീവമായി തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത്. നമുക്ക് ബേക്കിൽ കാണാവുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ നേതൃത്വത്തിൽ വലിയ ബാൻഡ് മേളം തന്നെ കൊട്ടുന്ന ആ ഒരു കാഴ്ച, ഇത്തരത്തിലുള്ള ഒരു കാഴ്ചകളാണ് ജില്ലയിൽ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ മേഖലകളിലും അവസാന ദിവസം തെരഞ്ഞെടുപ്പ് കൊട്ടിക്കൊള്ളുകയാണ്. ഇത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് വാർഡിന്റെ ഓരോ. പക്ഷെ മലപ്പുറം നഗരസഭ എന്ന് പറയുന്നത് യു ഡി എഫിലെ കോട്ടയാണ്. കോട്ടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രചാരണം നടത്തുന്നത്. ഈ ഒരു സമാനമായ ഒരു സാഹചര്യം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ഒക്കെ തന്നെ വലിയ പ്രചാരണ പരിപാടികളാണ് നടക്കുന്നത്. ഇവിടെ വീടുകൾ കയറിയും വോട്ട് അഭ്യർത്ഥന നടത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ബലൂണുകൾ വിതരണം ചെയ്തും ഒക്കെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാഴ്ച. മലപ്പുറത്ത് അഷ്കർ അലി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ